യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് അല്ലെങ്കിൽ എസ് ഐയുടെ മെയിൻസ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ ഇതൊക്കെ എഴുതിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ അറിയാവുന്ന ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണും, കിട്ടേണ്ടെന്ന് മാർക്ക് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണ് എന്ന് കരുതി ബബിൾ ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ തെറ്റിട്ടില്ലേ നിങ്ങൾക്ക്? സമയം മാനേജ് ചെയ്യാൻ പറ്റാതെ പല ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ സിറ്റുവേഷൻ നിങ്ങൾ വന്നിട്ടില്ലേ? ഈ എക്സാമിന് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? അല്ലെങ്കിൽ കട്ട് ഓഫ് എന്താകും എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റു പോയാൽ എന്താകും എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എടുത്ത വർക്ക് വേസ്റ്റ് ആയോ എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ്, കുറ്റബോധം, ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഈ പരീക്ഷയിൽ റാങ്ക് 1 വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയും ഇപ്പം ഇതേ മെന്റാലിറ്റിയിലാണ്. ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു ചോദ്യങ്ങളും തെറ്റിക്കാതെ ഒരു വ്യക്തി ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പേപ്പറിൽ കിട്ടേണ്ടുന്ന ടെൻഷൻ ഇല്ലാതെ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടുന്ന അത്രയും മാർക്ക് ഒരിക്കലും എക്സാം ഹോളിൽ നമുക്കൊരു പേപ്പറിൽ നിന്ന് കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ എന്തായാലും ചോദ്യപേപ്പർ വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് റാങ്ക് 1 കിട്ടാൻ പോകുന്ന വ്യക്തിയും നിങ്ങളും എല്ലാം ഒരേ മാനസികാവസ്ഥയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വിട്ടുകളയാ, കാര്യം എക്സാം കഴിഞ്ഞു, നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സിറ്റ് ടൈറ്റ് എന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ ഇനി എന്താണ് നമുക്കിവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? നിങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാവരും നമ്മളോട് ക്ഷമിക്കും, നമ്മളാണ് നമ്മളോട് ക്ഷമിക്കാത്തത്. ഇപ്പം നിങ്ങൾ അറിയാവുന്ന ഒരു ചോദ്യം തെറ്റിച്ചു, നിങ്ങളുടെ വീട്ടുകാർ ക്ഷമിക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ ക്ഷമിക്കും, നാട്ടുകാർ ക്ഷമിക്കും, സുഹൃത്തുക്കൾ ക്ഷമിക്കും, പക്ഷെ നിങ്ങളാണ് നിങ്ങളെ കുത്തി കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് സെൽഫ് അബ്യൂസ് ആണെന്നൊരു സത്യം തിരിച്ചറിയാം. തോളിൽ തട്ട് കട്ടി പോട്ടെ സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് റെക്ടിഫൈ ചെയ്യാന്നുള്ള വാക്ക് നിങ്ങൾ സ്വയം കൊടുക്കുക, അതാണ് അവിടെ വേണ്ടത്. ഏറ്റവും ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഒരു കൂടപ്പിറപ്പിനെ കാണുന്ന പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കുഞ്ഞിനെ, നിങ്ങളുടെ ഒരു ചൈൽഡിനെ കാണുന്ന പോലെയാണ്. നിങ്ങളെ കുഞ്ഞോ കൂടപ്പിറപ്പോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ അനാവശ്യമായി ടോർച്ചർ ചെയ്യോ, പൂശിക്കോ, കുറ്റപ്പെടുത്തോ? ഇല്ല. അപ്പം അതുപോലെ നിങ്ങൾ നിങ്ങളെ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റുമുള്ള ഈ ടെൻഷനും സ്ട്രെസ്സും അലിഞ്ഞങ്ങ് പോകും. ട്രീറ്റ് യുവർ സെൽഫ് ആസ് യുവർ ചൈൽഡ്. നിങ്ങൾ നിങ്ങളൊരു കുഞ്ഞിനെ അങ്ങ് ട്രീറ്റ് ചെയ്യോ. അവരുടെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ സുഹൃത്തിന്റെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുഹൃത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എന്താ നിങ്ങളെ ട്രീറ്റ് ചെയ്യാത്തത്? ചെയ്ത് തുടങ്ങും, മാജിക്കുകൾ സംഭവിക്കുന്നത് കാണാം നിങ്ങൾ ലൈഫിന് ചുറ്റും. ഈ അവസരത്തിൽ കട്ട് ഓഫ് പ്രെഡിക്ഷൻസ് വരുന്നു. ചില ആൾക്കാർ ഭയങ്കര കട്ട് ഓഫ് ആണ് ചില ആൾക്കാർക്ക് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നൊരു കാര്യം, 60 മാർക്ക് കിട്ടി, 70 മാർക്ക് കിട്ടി, 80 മാർക്ക് കിട്ടി, 100 മാർക്ക് വരെ കിട്ടിയെന്ന് തള്ളുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് കാണാം. ഒരു എക്സാം കഴിയുമ്പോൾ മാർക്ക് ഇൻഫ്ലേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു ട്രെൻഡ് എല്ലാ എക്സാംസിലും ഉള്ളതാണ്. അപ്പൊ സിവിൽ സർവീസിലാണെങ്കിൽ, നെറ്റിലാണെങ്കിൽ, JEE എല്ലാത്തിലും ഉള്ളതാണ്. അത് കണ്ട് നിങ്ങൾ വിജൃംഭിച്ചിരിക്കരുത്. നിങ്ങൾ എന്ത് എഴുതി അത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ മാർക്ക് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. സീ, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ആൾക്കാർ സ്കോർ ചെയ്തോട്ടെ, നമുക്ക് റാങ്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതിയല്ലോ. ജോലിക്ക് വേണ്ടി നമുക്ക് ഒരൊറ്റ സീറ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. പിന്നെയുള്ള ദിവസം നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഓണക്കാലമാണ്, ഫെസ്റ്റിവൽ സീസണാണ്. നിങ്ങൾ ഈ സമയത്ത് കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ച് സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ സോറോ, മിസറി, നമ്മുടെ സങ്കടങ്ങളുടെയൊക്കെ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലവും പാസ്റ്റ് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലവുമാണ്. ഭാവി എന്താകും എന്നുള്ള ആശങ്കയാണ്. ഈ പ്രസന്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കും കേട്ടോ. എക്സാമും കഴിഞ്ഞു, നിങ്ങളിന് കുറച്ച് ദിവസം ഈ പ്രസന്റ് ടെൻസിൽ ജീവിക്കാൻ ശ്രമിക്കും. ലൈഫ് ഫുള്ളസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യൂ. സെൽഫ് ലവിന് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇതുവരെ മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ എന്ന് നിങ്ങളെ പ്രണയിച്ച് തുടങ്ങുന്നു, അന്ന് ഈ പറഞ്ഞ ടെൻഷനൊക്കെ മാറും. ടെൻഷൻ കുറയുന്നതനുസരിച്ച് കൂടുതൽ പഠിക്കാനും എക്സാംസിൽ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ എപ്പോഴും പറയുന്നത് നിങ്ങൾ സെൽഫ് ഹഗ് ചെയ്യുക, എക്സാമിന് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ മാറ്റി വയ്ക്കുക. എനിക്ക് നിങ്ങൾ വാക്ക് തരാം, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമെന്നും ഈ മൊമെന്റിൽ ജീവിക്കുമെന്നും. ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ ഇല്ലാതെ, അല്ലെങ്കിൽ ഭൂതകാലത്തിനെ പറ്റിയുള്ള കുറ്റബോധം ഇല്ലാതെ ഈ പ്രസന്റ് മൊമെന്റിൽ, ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സെൽഫ് ലവിൽ കൂടെ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാം. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഐ ലവ് മൈ സെൽഫ്, ഞാൻ എന്നെ പ്രണയിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, മറ്റൊരു വീഡിയോ വയ്ക്കണം. ബൈ.